ജനങ്ങൾക്ക് പ്രത്യാക്ഷയും പ്രത്യാശയും പ്രതീക്ഷയും നൽകിക്കൊണ്ടാണ് ഈ ഞങ്ങൾ ഈ ജാഥ പുറപ്പെട്ടത്. അത് ഇപ്പോൾ കോട്ടയത്താണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇതിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. ഓരോ നിയോജക മണ്ഡലത്തിലും 4000 to 7000, 8000, 9000 വരെ പരാതികൾ കിട്ടി. ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ മാത്രം പറയുകയല്ല, അവരുടെ പരാതി കൂടി കേൾക്കുക, അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഈ ജാഥയുടെ ലക്ഷ്യം. അതൊരു പരിധിവരെ ഇന്ന് ഇവിടെ തന്നെ ഇപ്പോൾ 4000 പരാതികൾ വന്നിട്ടുള്ളതാണ്. എത്രയോ കാലങ്ങൾ, 5 കൊല്ലം, 6 കൊല്ലം ഒക്കെ ആയുള്ള പരാതികൾ ഇങ്ങനെ കിടക്കുകയാണത്. ഞങ്ങൾ ആദ്യം തന്നെ ഓരോ ജില്ലയിലും മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ടുള്ള സദസ്സ് നടത്തി, അതേപോലെ റീജിയണലായിട്ട് നടത്തി. അപ്പം കുറേയേറെ പരാതികൾ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങളെല്ലാവരുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇനി എന്താണ് ഭാവ പരിപാടി എങ്ങനെ തീരുമാനിക്കണമെന്നുള്ളത് മന്ത്രിസഭയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ സ്ഥിതി. നമ്മുടെ രാജ്യം 75 കൊല്ലമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കണമു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും പോഷകാരക്കുറവ് അനുഭവിക്കുന്നത് 82 കോടി ജനത. അതിൽ 22.43 കോടിയും ഇന്ത്യയിലാണ്. നമ്മുടെ ഭരണഘടനയിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് എഴുതി വെച്ച രാജ്യത്താണ്, ക്ഷേമരാഷ്ട്രം എന്ന് എഴുതി വെച്ച രാജ്യത്താണ് ഇത് നടക്കുന്നത്. നമ്മൾ ആരും ഇത് ചർച്ച ചെയ്യപ്പെടുന്നേയില്ല. ഹങ്കർ ഇൻഡെക്സ് പ്രകാരം 1990 55-ാമത്തെ റാങ്കായിരുന്നു. ഇപ്പോൾ 2017 100 2021 107 ഇപ്പം 108-ാമത്തെയായി. നമ്മൾ ജനാധിപത്യമാണെന്ന് പറയുന്നതിൽ നമുക്കൊരു വിഷമമില്ലേ മനസ്സിൽ? യുനെസ്കോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 9 ലക്ഷം കുട്ടികളാണ് മരിച്ചത്. 6 മാസം മുതൽ 23 വയസ്സ് വരെ കുട്ടികളിൽ 90% പേർക്കും ആവശ്യത്തിന് പോഷകാഹാരം ലഭിക്കുന്നില്ല. ഇന്ത്യയിൽ പ്രതിദിനം, ഇതൊന്നും കേരളത്തിലില്ലട്ടോ, ഇന്ത്യയിൽ പ്രതിദിനം 2400 കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം മരിക്കുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇതിനേക്കാളും മെച്ചമാണ്. ഇതാണ് നമ്മുടെ സ്ഥിതി. നമ്മുടെ നാട്ടിൽ അതേ കാർഷിക മേഖല. 1976 ഞാനൊരു കൃഷിക്കാരനാണ്, മന്ത്രി എന്നതിനേക്കാളും വരും. 76 5 ഏക്കർ കൃഷി ചെയ്താൽ 1400 രൂപ വരുമാനം കിട്ടും. അന്ന് ജില്ലാ കളക്ടറുടെ ശമ്പളം എത്രയാണ്? 860 രൂപ. മന്ത്രിയുടെ ശമ്പളം 700 രൂപ. MLA ₹300. ഇന്ന് 5 ഏക്കർ കൃഷി ചെയ്താൽ നമ്മുടെ കണക്ക് പ്രകാരം തന്നെ 17500 രൂപയാണ് മന്ത്രി കിട്ടുക. അതെ, ദിവസം 550 രൂപ കിട്ടും. ഇവിടെ റബ്ബർ കൃഷിക്കാരുടെ തന്നെ കണക്കെടുക്കാൻ നമുക്ക്. റബ്ബർ കൃഷിക്കാരുടെ എടുത്താൽ ഇപ്പോൾ 5 ഏക്കർ കൃഷി ചെയ്താൽ ഞാനൊന്ന് കണക്കാക്കി നോക്കി. ഞാൻ നമ്മളൊരു കർഷക സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് കണക്ക് വെച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 100000 രൂപയാണ്. നേരെ മറിച്ച് 10 കൊല്ലം മുമ്പ് കണക്കെടുത്തപ്പോൾ 5 ഏക്കറിൽ നിന്ന് 500000 രൂപ വരുമാനം കിട്ടിയ സ്ഥലത്ത് നിന്ന് 100000 രൂപയായി കുറഞ്ഞു. എന്താണ് അതിൻ്റെ കാരണം? നമ്മൾ പറയും താങ്ങുവരോ സപ്പോർട്ട് പ്രൈസ് വേണം, അതിൻ്റെ നിശ്ചയിച്ച വരുമാനം കിട്ടണം എന്നുള്ളതാണ്. നമ്മൾ പറയുക യഥാർത്ഥ കാരണം എന്താണ്? അത് ആരെങ്കിലും ചിന്തിക്കുമോ? അതൊരു ചർച്ചയോ ഞാൻ കണ്ടേയില്ല. ഇന്ന് നമ്മളത് ഒരു തിരുവേണിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, 300 രൂപയെങ്കിലും സപ്പോർട്ട് പ്രൈസ് കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയാൽ തന്നെയാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറയാൻ പറഞ്ഞേ പറഞ്ഞത് ന്യായമാണല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഇതിൻ്റെ കാരണം എന്താണ്? ഇതിന് ഇങ്ങനെ താഴ്ന്നു വരാനുണ്ടായ കാരണമാണ്. റബ്ബർ ഇങ്ങനെ വില കയറുമ്പോൾ, വില താഴുമ്പോൾ എങ്ങനെയാണ് ടയറിൻ്റെ വില കയറുക? എന്നാൽ ടയറിൻ്റെ വില താഴണ്ടേ? അത് താഴുന്നില്ല. എന്താണ്ടായ സംഭവം? 5 കമ്പനികൾ കൂടി അവരെല്ലാവരും കൂടി ഒത്തു, എന്നിട്ട് ടയർ കമ്പനി ഇന്ത്യ ഗവൺമെൻറ് സമീപിച്ചു, ടയർ കമ്പനികൾക്ക് റബ്ബർ നേരിട്ട് ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി കൊടുത്തു. അനുമതി കൊടുത്തപ്പോൾ പണ്ട് കൊടുത്തത് എവിടുന്നാ? ഇപ്പോൾ ഈ വർഷം കൊടുത്തത് 2022-23 ഐവറി കോസ്റ്റ്, ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റ് നിന്ന് 1.2 ലക്ഷം ടൺ ഇറക്കുമതി ചെയ്തു.
എന്താ ഐവറി കോസ്റ്റിന്റെ പ്രത്യേകത? ഐവറി കോസ്റ്റിന്റെ പ്രത്യേകത ഒന്നത് റബ്ബർ ഉൽപ്പാദക രാജ്യത്തിലെ അംഗമല്ല, അതുകൊണ്ട് അവർക്ക് വില നിശ്ചയിക്കാൻ ഇഷ്ടമുള്ള വില മറ്റ് രാജ്യങ്ങളിൽ വില നിശ്ചയിച്ച് വെച്ച് താത്തി നില നിശ്ചയിച്ചിട്ടാണ് ഇവർ വരുന്നത്. അവിടുത്തെ ക്ലൈമറ്റ് കാലാവസ്ഥ എന്താ ഗുണം വെച്ചാൽ എല്ലാ സമയത്തും റബ്ബർ ഉൽപ്പാദിപ്പിക്കാം. നമ്മളുടെ ഈ സീസണിൽ മാത്രമല്ലേ റബ്ബർ ഉൽപ്പാദിപ്പിക്കുള്ളൂ. അവിടെ ഈ അഞ്ച് കമ്പനികളും ലക്ഷക്കണക്കിന് ഏക്കർ പോയി അവിടെ കൃഷി ചെയ്യുന്നു, അവിടെ നിന്ന് നേരിട്ട് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നു. ഒരക്ഷരം കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കളും നമ്മുടെ ഈ ജാതിക്ക് ഇവിടുത്തെ കൃഷിക്കാരൻ്റെ ആളുകൾ ഇവിടെ പ്രതിപക്ഷവും ഭരണകക്ഷിയും എല്ലാവരും കൂടി നിന്ന് ആ ഇറക്കുമതി നയത്തിനെ എതിർക്കണ്ടേ? എതിർത്തോ കോൺഗ്രസിൻ്റെ ആളുകൾ ആ ഈ ഇറക്കുമതി ചുങ്കത്തിനെ എതിർക്കണ്ട? ഇന്ന് ഉള്ളിവില കയറി, ഇന്നത്തെ പത്രത്തിലുണ്ട്, ഉള്ളിവില കയറിയപ്പോൾ എന്ത് ചെയ്തു? ഉള്ളി കയറ്റുമതി നിരോധിച്ചു അല്ലേ? ഇന്ന് മഹാരാഷ്ട്രയിലെ കൃഷിക്കാരാ ഉള്ളി വില കയറിയപ്പോൾ അതിനെതിരായി നിരോധിച്ചതിനെതിരായി സമരം ചെയ്യാണ്. 10 കൊല്ലം മുമ്പ് എന്ത് വരുമാനം ഉണ്ടായിരുന്നോ കൃഷിക്കാരന്, അതിൽ നിന്ന് 1 റുപ്യ പോലും വരുമാനമില്ല. മറ്റുള്ളവർക്കൊക്കെ എത്ര വരുമാനം കൂടി, മറ്റെത്ര വരുമാനം കൂടി, അതൊന്നും ചെയ്തില്ല. ഇപ്പോൾ തായ്ലൻഡ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് 1.5 ലക്ഷം ടൺ ഇറക്കുമതി ചെയ്തു. ഇന്തോനേഷ്യയാണ് ഇനി. ഇനി ഇത് കൂടാതെ ഇവർ കുറഞ്ഞ വിലയ്ക്ക് കണക്കാക്കി ഇവരെല്ലാവരും കൂടി ഒത്ത് അതിൻ്റെ പേരിൽ ഇവർക്ക് ഫൈനിട്ടു. ഈ 5 കമ്പനികൾക്ക് അത് എം പിക്ക് അറിയാം. ആ ഫൈനിട്ടത് 5 കോടി 3 കോടിയൊക്കെയാണ് ഫൈനിട്ടത്. ആ ഫൈനും അവർക്ക് ഒഴിവായി കൊടുത്തു. ഇപ്പോൾ യഥാർത്ഥ റബ്ബർ വില ഇറങ്ങാനുണ്ടായ കാരണക്കാരാരാ? ഇന്ത്യ ഗവൺമെൻറ് നയത്തിൻ്റെ ഫലമായി, ഈ കമ്പനികളെ സഹായിക്കാനുള്ളതിൻ്റെ ഫലമായി നമ്മളുടെ ഇവിടുത്തെ റബ്ബർ കൃഷിക്കാരൻ ആത്മഹത്യയതിൻ്റെ വക്കിലെത്തിയാണ്. ഇതിനെതിരായി ഒരു ശക്തമായ സമരം കൊണ്ടുവരണ്ടേ? നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കണ്ടേ? ഇല്ലെങ്കിൽ നമ്മുടെ കൃഷിക്കാരനുണ്ടാവുമോ? അത് മാത്രമല്ല, ഇപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നതറിയപ്പോൾ ഇപ്പോൾ കുരുമുളക് ഇറക്കുമതിക്ക് അനുമതി കൊടുത്തു. കുരുമുളക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്ന, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം വിയറ്റ്നാമാണ്. അവിടെ 7500 കിലോ ആണ് 1 ഏക്കറയിലെ ഉൽപ്പാദനം. നമ്മുടെ കേരളത്തിൽ എത്ര അറിയോ? 350 കിലോ. അവിടെ നിന്ന് നേരിട്ടിപ്പോൾ ഇറക്കുമതിക്ക് അനുമതി കൊടുക്കുകയാണ്. ഇന്തോനേഷ്യയിൽ നിന്ന് നാളികേരം ഇറക്കുമതിയാണ്. നിങ്ങളിപ്പോൾ മാളുകളിൽ പോയി നോക്കി, മാളുകളിൽ നോക്കിയാൽ നാളികേരം 9 റുപ്യയ്ക്ക് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. വിയറ്റ്നാമിലെ കുരുമുളകാണ് അവിടെ കൊണ്ട് വെക്കുന്നത്. എങ്ങനെ കൃഷിക്കാരൻ പിടിച്ചു നിൽക്കും? മാളുകൾ മുഴുവൻ അതാണ് ഇപ്പോൾ അവിടെ വരുന്നത്. അപ്പോൾ ഇനി ജാതി, ഞാൻ ഇവിടെ വരുമ്പോൾ ജാതിയൊക്കെ കണ്ടു അല്ലേ? ഇന്തോനേഷ്യയിൽ നിന്ന് ഇപ്പോൾ ജാതി പറയാം. ഇന്ത്യ പെസിഫിക് കരാർ ഒപ്പിടാൻ പോവുകയാണ്. ഒപ്പിട്ടാൽ എന്തുണ്ടാകും? ഇന്തോനേഷ്യയിൽ നിന്ന് വിയറ്റ്നാമിൽ നിന്ന് ഇപ്പോൾ സിലോണിൽ കൊണ്ടുവന്നിട്ടാണ് ഇറക്കുമതി എങ്കിൽ വിയറ്റ്നാമിൽ നിന്ന് നേരിട്ട് കുരുമുളക് ഇറക്കുമതി. ഇനിയും ഇരു കുരുമുളകിൻ്റെ വില താഴും. റബ്ബർ ഇന്തോനേഷ്യയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യാനുള്ള സൗകര്യം കിട്ടും. ഇതൊക്കെ കിട്ടാൻ തായ്ലൻഡിൽ നിന്ന് ഇവിടെ നിന്നെല്ലാം ഇറക്കുമതി ചെയ്യാനുള്ള സൗകര്യം കിട്ടുകയാണ്. ഇനിയിപ്പോൾ അത് ഇന്ത്യ പെസിഫിക് കരാർ ഇപ്പോൾ ചർച്ച നടക്കുകയാണ്, ഈ മാസം ഒപ്പിടുന്നതാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാലും ഇപ്പോൾ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങും. ഇവിടെ റബ്ബർ കൃഷിക്കാരൻ തകർന്നപ്പോൾ അവിടെയൊക്കെ പാൽ കൃഷിയാണ് അല്ലേ, പശുവിനെ വളർത്തിക്കൊണ്ട് ജീവിക്കുകയാണ്, അതും തകരാൻ പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ പാൽ ഉൽപ്പാദിക്കുന്ന രാജ്യവും നമ്മളുടെയാണ്. 10 കോടി കുടുംബമാണ് പാൽ ഉൽപ്പാദനത്തിൽ നിൽക്കുന്നത്. പണ്ട് അമേരിക്കയിലെ പാൽ നമ്മൾ ഇറക്കുമതി ചെയ്തില്ല. എന്താ വെച്ചാൽ പാൽ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്തില്ല, നിരോധിച്ചു. എന്താ പറയുക, മാംസം കൊഴുപ്പും മാംസം അടങ്ങിയ തീറ്റ അവിടുത്തെ പശുക്കൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നിരോധിച്ചാണ്. ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ വന്നു. പ്രസിഡന്റ് ഇപ്പോൾ വന്നപ്പോൾ എന്ത് ചെയ്തറിയോ, ആ നിരോധനവും എടുത്തു കളഞ്ഞു. ഇപ്പോൾ അമേരിക്കയുടെ ഡയറി ഉൽപ്പന്നങ്ങൾ ഇഷ്ടംപോലെ വന്നിറങ്ങാൻ തുടങ്ങി. ഇന്ത്യ പെസിഫിക് കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നിന്ന് പാല് വരും, ന്യൂസിലൻഡിൽ നിന്നും പാല് വരും. ആ പാല് വന്നാൽ നമ്മുടെ ക്ഷീരമേഖല എന്താകും? ക്ഷീരമേഖല പിടിച്ചത് ഇപ്പം തന്നെ മാളുകളിൽ പോയാൽ ലണ്ടൻ ഡയറിയിൽ ഐസ്ക്രീം ഇതൊക്കെ അവിടെ വരാൻ, പാൽ ഉൽപ്പന്നങ്ങളിൽ റിലയൻസിൻ്റെ മറ്റേ മാളുകളിൽ പോയാൽ ഇതൊക്കെ അവിടെ വരാൻ തുടങ്ങി. ഇനി അത് മാത്രമല്ല, ഫ്രാൻസിൽ നിന്നുള്ള ഡയറി ഗ്രൂപ്പായ ലാറ്റ്ലിക്സ് ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ പിടിമുറുക്കി. ദക്ഷിണേന്ത്യയിലെ ക്ഷീര കമ്പനിയായ തിരുമല ഡയറി, മധ്യേന്ത്യയിലെ അനീഷ് ഡയറി, പടിഞ്ഞാറേന്ത്യയിലെ പ്രഭാത് ഡയറി എന്നിവയെല്ലാം തന്നെ അവർ ഏറ്റെടുത്തു കഴിഞ്ഞു. അവർ
അപ്പോൾ ഈ മേഖലയിൽ വലിയ കുത്തകകൾ വരികയാണ്. അവരെന്താ വെച്ചാൽ സൗന്ദര്യ അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, സൗന്ദര്യ വസ്തുക്കൾ ഉണ്ടാക്കുന്നവർ സാധനം എടുക്കുന്നു, പിന്നെ ഐസ്ക്രീം യോഗാർട്ട് ഇങ്ങനെ മുതലായ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ലിറ്റർ പാലിൽ നിന്ന് 700 രൂപ 800 രൂപ അവർ ലാഭം ഉണ്ടാക്കും. അത് ഉണ്ടാക്കിയിട്ട് ആ ബാക്കിയുള്ള പാല് വെച്ച് ഇപ്പോൾ ടോൾഡ് മിൽക്ക് പറഞ്ഞൊരു മിൽക്ക് പറക്കി 23% വൈറ്റമിൻ, 40% കാൽസ്യം, 13% വൈറ്റമിൻ ഡി എന്നിവയുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അത് പറഞ്ഞിപ്പോൾ ഇറക്കി, ആ ഇറക്കിയിട്ട് 180 മില്ലി ലിറ്റർ പാലിൻ്റെ പാക്കറ്റിൻ്റെ വില വെറും 10 രൂപ. നമ്മളിവിടെ ഇരിക്കുന്ന ആളുകൾ തന്നെ ആ പാല് മേടിച്ച് കഴിച്ചാൽ ഇവിടെ നമ്മുടെ അമ്മമാർ സഹോദരിമാർ ആണ് ഏറ്റവും കൂടുതൽ പാല് പശു കച്ചവടം പശു പാല് ഇറക്കുന്നത്, അവരുടെ കുടുംബമാണ് അത് നശിക്കുക. ഇതിനെതിരായി ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ശബ്ദിക്കണ്ടേ? 18 ആളുണ്ടല്ലോ MP മാർ, ഒരു ശബ്ദം ഉന്നയിക്കുന്നതായി കണ്ടിട്ടേ ഇല്ല. മുംബൈയിലെ പ്രഭാ കമ്പനിയായ പ്രഭാത ഡയറി 1700 കോടി രൂപയ്ക്കാണ് ലാലിക്സ് ഏറ്റെടുത്തത്. ഡെൻമാർക്ക് ആസ്ഥമായ DLG ഗ്രൂപ്പ് ലാലിക്സ് ഒരു മറ്റൊരു കരാറിലും ഏർപ്പെട്ടു. മുംബൈയിലെ ഡയറി ഫാമിലിക്ക് ആവശ്യമായ കാലിത്തീറ്റ, മരുന്നുകൾ, മൃഗങ്ങൾക്കുള്ള പോഷകാഹാരങ്ങൾ എന്നിവ ഡെൻമാർക്കിൽ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ ഉപയോഗിക്കുന്നു. അപ്പോൾ കാലിത്തീറ്റയിൽ ഇവിടെ കാലിത്തീറ്റ ഉണ്ടാക്കുന്ന ഇവിടുത്തെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടാണ്. അതും ഇല്ലാണ്ടാത്ത അവസ്ഥ വരും. ഇതെവിടെ പോയി എത്തും? നമ്മുടെ രാജ്യം എവിടേക്കാണ് പോകുന്നത്? അതിന് കൂടാതെ ഇപ്പോൾ പുതിയ ഒരു സംഭവം കൂടി നടക്കുകയാണ് ഈ മേഖലയിൽ. ബയോടെക്നോളജി സാങ്കേതികം ഉപയോഗിച്ച് മൃഗങ്ങളുടെ ജീവകോശങ്ങളിൽ ലാബറട്ടറിയിൽ തയ്യാറാക്കിയിട്ടുള്ള വെജിറ്റേറിയൻ മാംസം ഉടൻ തന്നെ വിപണിയിലെത്തും. ഇതിനുള്ള പരീക്ഷണം മഹാരാഷ്ട്ര സർക്കാർ ഇതിൻ്റെ അനുമതി നൽകി. പിന്നെ കോഴി ഇറച്ചിയാകാൻ പോകണ്ട, കോഴി വളർത്തേണ്ട ഫാം പോയി, ആട് വളർത്തേണ്ട, ഈ ബയോടെക്നോളജിയുടെ ഇത് വെച്ചിട്ട് അത് വരികയാണ്. എവിടെ പോകും ഈ 70 കോടി ജനം? എവിടെ പോകും? എങ്ങനെ ജീവിക്കും? ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ ജനാധിപത്യം എവിടെ പോയി നിൽക്കുന്നു, ആർക്കു വേണ്ടിയാണ് ജനാധിപത്യം എന്നുള്ളത് തന്നെ കണ്ടുപിടിക്കേണ്ട സ്ഥലമാണ്. അതുപോരാതെ ന്യൂസിലൻഡിലെ ഫോൺഡ്ര എന്ന കമ്പനി ഇപ്പോൾ ഇന്ത്യയിൽ പ്രവേശിച്ചു. അവർ 8 മിൽക്ക് ഇറക്കാൻ പോവുകയാണ്. 8 മിൽക്ക് പറഞ്ഞാൽ നമ്മുടെ ഗീർ പശുക്കളും സാഹിവാളും ഒക്കെ ഈ പണ്ട് ബ്രസീലിൽ കൊണ്ടുപോയി അവരതിൻ്റെ ആ ബ്രീഡിനെ വലുതാക്കി എടുത്ത ശേഷം ആ പാൽ ഉപയോഗിച്ചാൽ അതാണ് A2 പാൽ. നമ്മളുടെ HF പശുക്കളുടെ പാലുകളാണ്, അത് A1 പാലാണ്. ഈ വേൺ പാൽ കഴിച്ചാൽ ഷുഗർ വരും, BP വരും, ഹാർട്ട് അറ്റാക്ക് വരുന്നതാണ് ഇപ്പോൾ പ്രചരണം. A2 പാൽ കഴിച്ചാൽ അത് വരില്ല. അവരത് വലുതായി ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ 7000 പശുക്കളുടെ ഡയറിയാണ് ഫോൺഡ്ര എന്ന കമ്പനി കൊണ്ടുവരുന്നത്. ആ കമ്പനി കൊണ്ടുവന്നാൽ നമ്മുടെ അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾ മുഴുവൻ ആ പാൽ മേടിച്ച് കഴിച്ചാൽ ഇവിടുത്തെ സാധാരണക്കാരൻ നമ്മൾ കുഴഞ്ഞ് എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന സ്ഥിതി. ഞാനതിനെക്കുറിച്ചൊന്നും കൂടുതലായി പറയുന്നില്ല. ഇത് അതേപോലെ ഇപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾ, ആ കമ്പനികൾ എന്താ ചെയ്യുന്നറിയോ? ITC ആ കമ്പനികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾ വിദേശത്തുനിന്ന് അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഇറക്കുന്നതാണ്. ഈ 9 മാസക്കാലങ്ങളിൽ 17,100 കോടി രൂപയുടെ വിൽപ്പന നടത്തിയ ITC, അതിലധികം 80% വിദേശത്തെ ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തിട്ടാണ്, പശുക്കളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്തിട്ടാണ് ചെയ്തത്. ഇന്ത്യയിലെ ഭക്ഷ്യമേഖല ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് കൺസ്യൂമർ ഗുഡ്സ് നിർമ്മാതാക്കളായ ITC സെപ്റ്റംബറിൽ അവസാനം 9 മാസക്കാലങ്ങളിൽ 17,100 കോടി നടത്തി. അതേസമയം ഈ കാലയളവിൽ ബ്രിട്ടാനിയ 16,700 കോടി നടത്തി. ഇതൊക്കെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലെ കൃഷിക്കാരുടെ സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നില്ല. 14,800 കോടിയും നടത്തി. ഹിന്ദുസ്ഥാൻ ലിവർ 12,200 കോടി വിൽപ്പനയാണ് നടത്തിയത്. കഴിഞ്ഞ പ്രാവശ്യം 16,100 കോടിയാണ് അദാനിയുടെ വിൽമാർ ഇറക്കുമതി ചെയ്ത് അവർക്ക് ബിസിനസ് നടത്തിയത്. ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇതിനെതിരായ ശക്തമായ ഒരു മൂവ്മെൻറ്റ് നമുക്ക് സൃഷ്ടിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ 70% ജനങ്ങൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ തന്നെ വലിയ വിഷമത്തിലേക്ക് വരുന്നതാണ്. അതേപോലെ ഇപ്പോൾ ബാങ്കുകൾ ആർക്കാണ്, ബാങ്കുകൾ ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്? നാഷണലൈസ്ഡ് ബാങ്ക് ഇത് സാധാരണക്കാർക്ക് കിട്ടണം, അന്ന് കുത്തക നിയന്ത്രണ നിയമം കൊണ്ടുവന്നതാണ്. 2008 52,000 കോടി രൂപയുടെ കടമെഴുതി തള്ളിയപ്പോൾ അന്നത്തെ
എസ് പിയുടെ ചെയർമാൻ എന്താ പറഞ്ഞത് അറിയാം? അതിനെക്കുറിച്ച് പറഞ്ഞ ആവശ്യം ഇത് സാമ്പത്തിക രംഗം തകർക്കുന്നാ പറഞ്ഞത്. പാർലമെന്റിലെ അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ പോയപ്പോൾ ഈ ബാങ്കുകൾ ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. നമ്മൾ നാഷണലൈസ് ചെയ്ത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റി പ്രകാരം 7.2 ലക്ഷം കോടിയാണ് നിഷ്ക്രിയാസ്തി കിട്ടാക്കടം. ഇതിൽ 80% കോർപ്പറേറ്റ് സെക്ടറിലാണ്. സാധാരണ കൃഷിക്കാരുടെയും സാധാരണക്കാരുടെയും കടമത്തിൽ വെറും 1% അതിൽ കൊടുത്ത കടം. അദാനിക്ക് 72,000 കോടി കൊടുത്തു. അംബാനി ഗ്രൂപ്പിന് 130,000 കോടി കൊടുത്തു. ലക്ഷ്മി മിത്തലിന് 1,200 കോടി നൽകി. അദാനിയുടെ 72,000 കോടിയുടെ താഴെയാണ് ഇവിടുത്തെ മൊത്തം കൃഷിക്കാരുടെ കടം. അത് എഴുതിത്തള്ളുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ പലിശയാണ് അവർക്ക് ഭയങ്കര പലിശക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അവർക്ക് ഈ കോപ്പറേറ്റീവുകൾക്ക് ഈ അദാനി കൂട്ടർക്കൊക്കെ കൊടുത്ത കടത്തിൻ്റെ പലിശ എത്ര അറിയോ? 0.1%. നമ്മുടെ അമ്മമാരും സഹോദരിമാരും കൊടുക്കണ്ടല്ലോ. ഇവർക്ക് മുദ്രാ ലോണിന് എത്രയാണ് ശതമാനം? 35% വരെയാണ് അല്ലേ? 10%, 15% കൃഷിക്കാരൻ്റെ ക്രോപ്പ് ലോണിന് മാത്രമാണ് 4%. ബാക്കി ഇത്രയും വലിയ ലോൺ എടുക്കുമ്പോൾ അവർ പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞ 0.1% പലിശയ്ക്ക് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടോ ഈ വമ്പൻ ഗവർമെൻറ്റോ, എന്നിട്ട് ഇവരുടെ അംബാനി അദാനി മിത്തൽ ഗ്രൂപ്പുകളുടെ 3.04 കോടി എഴുതിത്തള്ളി. ആര് ശബ്ദിച്ചില്ലല്ലോ? ആരെങ്കിലും ശബ്ദിക്കോ ഈ കടം എഴുതിത്തള്ളിയതിനെ കുറിച്ച്? ഒന്നും ശബ്ദിച്ചില്ല. ഈ 7 കൊല്ലത്തിനുള്ളിൽ 11.6 ലക്ഷം ഈ വമ്പന്മാർക്ക് എഴുതിത്തള്ളി. നമ്മൾ ശബ്ദിച്ചേ ഇല്ല, ആരും ശബ്ദിച്ചില്ല. ഈ ബാങ്ക് ദേശവൽക്കരിച്ചത് പാവപ്പെട്ടവർക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഈ പണം മുഴുവൻ അവരുടെ കയ്യിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കൽക്കരി ചാർജ് കൂട്ടി. എന്താ കാര്യം ഉണ്ടായത്? ഓസ്ട്രേലിയയിൽ പോയി അടാനി കൽക്കരി ഖനി എടുത്തു. കൽക്കരി ഖനി എടുത്തപ്പോൾ ആ കൽക്കരി ചെലവാകുന്നില്ല. ഇവിടെ ഛത്തീസ്ഗഡിലുള്ള കൽക്കരി ഇരുപത് ശതമാനം ഇറക്കുമതി കൽക്കരി ഉപയോഗിക്കണം എന്ന് പറയുന്ന ഓർഡർ ഇറക്കി. ആ ഓർഡർ ഇറക്കി ഉൽപാദന കമ്പനികൾക്ക് കൊടുത്താൽ ആ കമ്പനികൾക്ക് അതിൻ്റെ കൂടെ തന്നെ അത് വില നിശ്ചയിക്കാനുള്ള ഇലക്ട്രിസിറ്റിയുടെ ചാർജ് നിശ്ചയിക്കാനുള്ള അധികാരവും കൊടുത്തു. ഇലക്ട്രിസിറ്റി ബോർഡോ റെഗുലേറ്ററി കമ്മീഷനോ അറിയാണ്ട് തന്നെ വില നിശ്ചയിക്കാനുള്ള അധികാരം കൊടുത്തു. പിന്നീട് അംഗീകാരം മേടിച്ചാൽ മതി. അതാണ് ഇപ്പോൾ ചാർജ് വർദ്ധിച്ചത്. അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു 20% ഞങ്ങൾക്ക് അതിനേക്കാളും കുറച്ചുകൂടെ കിട്ടേണ്ടത്, ഇതിലെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് 10% കുറച്ചു. 10% കുറച്ചപ്പോൾ അതിലെന്താ കള്ളത്തരം ചെയ്തറിയോ? അഡാനിൻ്റെ കമ്പനി തന്നെ അവിടെ നിന്ന് എടുത്തു, 10 രൂപയ്ക്ക് മേടിച്ചു. അഡാനിൻ്റെ വേറൊരു കമ്പനി 15 രൂപയ്ക്ക് മേടിച്ചു. ആ 15 രൂപയൊക്കെ മേടിച്ച കമ്പനി ഈ ഉൽപ്പാദന കമ്പനികൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് തന്നെ വിറ്റു. അപ്പോൾ അതിൻ്റെ ലാഭം ആ പണ്ട് 20% ഉപയോഗിച്ചത് 10% കൂട്ടി തന്നെ അതിൻ്റെ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഈ ഭരണകൂടം ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ കുറേ 4-5 ആളുകൾക്ക് വേണ്ടിയാണ് നടക്കുന്നത്? ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ജനാധിപത്യം നടക്കുന്നത്. അപ്പോൾ ഇതാണ് സ്ഥിതി. ഈ നിലയ്ക്കാണ് നമ്മൾ നമ്മുടെ ഈ പരിമിതിയെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മുടെ വികസന പ്രവർത്തനം നടന്നത്. ഞാൻ ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങൾ കുറച്ച് ബാക്കി എല്ലാവരും പ്രസാദ് മിനിസ്റ്റർ കൃഷിയും ഇതെല്ലാം പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഉദാഹരണത്തിന് സമ്പൂർണ്ണ വൈദ്യുതീകരണം, ഇത്രയും ക്രൈസിസ് ഒക്കെ ഉണ്ടാകുമ്പോഴും 2010 LDFന്റെ സർക്കാരിൻ്റെ കാലത്താണ് ആദ്യമായി പാലക്കാട് ജില്ലയാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ചത്. പിന്നീട് 2016 5 വർഷം കോൺഗ്രസ് ഒന്നും ചെയ്തില്ല. 2016 അധികാരത്തിൽ വന്ന ശേഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു, സർവീസ് കണക്ഷനുള്ള നടപടികൾ ലഘൂകരിച്ചു, BPL കാർക്ക് സൗജന്യം നൽകി. 2017 രാജ്യത്തിൻ്റെ ആകെ മാതൃകയായി സമ്പൂർണ്ണ വൈദ്യുതീകരണം സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. 1st ഇടതുഭരണത്തിൻ്റെ ഭാഗമായി 2020 അധികാരത്തിൽ വന്ന ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആദിവാസി ഗോത്രമേഖലകളിലെ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുന്ന ദൗത്യം ഏറ്റെടുത്തു. 75 കൊല്ലം കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 97 കൊല്ലങ്ങളിൽ ഇപ്പോഴും അവർ ലൈറ്റ് എന്താണെന്ന് കണ്ടിട്ടില്ല. ആ ട്രൈബ്സ് അവിടെ എത്തിക്കാനുള്ള സംഖ്യ കൂടുതൽ ചിലവാകുമെന്ന് സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ പറഞ്ഞാലും 196 കോടി രൂപ ചിലവ് ചെയ്തുകൊണ്ട് ഈ വർഷം തന്നെ ഇലക്ട്രിസിറ്റി ആ എല്ലാ ആദിവാസി കോളനികളിലും എത്തിക്കാനുള്ള നടപടി ചെയ്തു. അതുപോലെ തന്നെയാണ് ലോഡ് ഷെഡിങ്ങും പവർ കട്ടിങ്ങും വിഷമാണ്.
ഇല്ലാണ്ടായിട്ടും നമ്മളത് എത്തിച്ചു. കാരണം 30% നമുക്ക് ടോട്ടൽ ആവശ്യത്തിൻ്റെ 30% ഇലക്ട്രിസിറ്റി 70% പുറത്തുനിന്ന് മേടിക്കുകയാണ്. അത് നമുക്ക് എത്തിക്കാൻ സാധിച്ചു. അത് കൂടങ്ങളോ ആണവ നിലയെന്നുള്ള വൈദ്യുതിക്കിനായി നിർമ്മിച്ച ഇടമൺ കൊച്ചി പവർ ഹൈവേയുടെ നിർമ്മാണം മുടങ്ങിക്കിടക്കായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വന്നത്. അത് പൂർത്തിയാക്കാൻ സാധിച്ചു. മുടങ്ങിക്കിടക്കുന്ന ഇടമൺ കൊച്ചി 400 KV ലൈൻ പൂർത്തിയാക്കാൻ സാധിച്ചു. ഇടത് സർക്കാരിൻ്റെ പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയുടെ സജീവമായ ഇടപെടലെയാണ് അത് സാധിച്ചത്. കൂടകല്ലൂർ മടക്കത്തറ ലൈൻ്റെ നിർമ്മാണവും പൂർത്തിയാക്കി. സംസ്ഥാനത്തെ ആദ്യത്തെ 400 KV GIS സബ്സ്റ്റേഷൻ സ്റ്റേഷൻ കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് വന്ന് മുഖ്യമന്ത്രി ഞാനും കൂടി ഇവിടെ വന്ന് ഉദ്ഘാടനം നടത്തിയത്. അതിൻ്റെ ഗുണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അത് എത്തുകയാണ്. അതേപോലെ തന്നെയാണ് ഈ ഗവൺമെൻറ് വന്ന ശേഷം 600 MW അധിക ഉൽപ്പാദന ശേഷി കൈവരിക്കാൻ സാധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3000 TMC വെള്ളം ഇവിടെയുണ്ട്. നമ്മൾ എത്ര ഉപയോഗിക്കുന്നറിയോ? 300 TMC വെള്ളം മാത്രമേ കൃഷിക്കും ഇലക്ട്രിസിറ്റിക്കും കൂടി ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളം ധാരാളം ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടായാലും നമ്മുടെ ഒരു ചെറിയൊരു പ്രോജക്റ്റ് വരുമ്പോൾ എന്തെങ്കിലും പരിസ്ഥിതിക്ക് കാരണം പറഞ്ഞുകൊണ്ട് അത് തടയുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 44.5 MW ജലവൈദ്യുതി ഉന്നങ്ങൾ ഉൽപ്പാദനം വെച്ചു. 60 MW ശേഷിയുള്ള പള്ളിവാസൽ, 40 MW ശേഷിയുള്ള തോട്ടിയാർ എന്നീ ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുതി പദ്ധതികൾ ഈ വർഷം തന്നെ പൂർത്തിയാക്കും. അതുപോലെ തന്നെ കുറേ പദ്ധതികൾ ഇടുക്കിയുടെ 2ാം ഘട്ടം ലക്ഷ്മി, ഈ ഇങ്ങനെയുള്ള പദ്ധതികളും നമ്മൾ ആവിഷ്കരിക്കാനുള്ള പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതേപോലെ കൃഷിക്കാർക്ക് അംഗനവാടികൾ, എല്ലാ അംഗനവാടി 33000 അംഗനവാടിയുണ്ട്. അംഗനവാടിയിലെല്ലാം സോളാറും ഇഞ്ചക്ഷൻ കുക്കറും വെച്ചുകൊണ്ടുള്ള ഒരു വലിയ പരിപാടിക്കൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ട് ഓരോ MLA മാർക്കും 10 എണ്ണം വീതം അംഗനവാടിയിൽ ഇത് വെച്ചു കൊടുക്കാനുള്ള തീരുമാനം എടുത്തു കൊടുത്തിട്ടുണ്ട്. സ്വന്തമായി കെട്ടിടങ്ങളിലുള്ള അംഗനവാടികളിലൊക്കെ തന്നെ ഇത് ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ PM കുസുമ പദ്ധതി, കൃഷിക്കാർക്ക്, കാർഷിക മേഖലയിൽ കൃഷിക്കാർക്ക് സോളാർ വെച്ചാൽ 60% സബ്സിഡിയും കിട്ടും. 5 ഏക്കർ കൃഷിയുള്ള ഒരാൾക്ക് അത് വെച്ചു കൊടുത്താൽ, പ്രത്യേകിച്ച് ഈ നാണ്യവിളകൾക്കൊക്കെ നനച്ചാൽ ഇതിൻ്റെ പേര് 6 ഇരട്ടിയൊക്കെ വിളവ് കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഞങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് 5 ഏക്കറുള്ള കൃഷിക്കാർക്ക് ഒരു 2000 രൂപ ഇലക്ട്രിസിറ്റി ചാർജ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു 10 മാസമൊക്കെ കഴിഞ്ഞൊരു കണക്ക് ഞാൻ നോക്കിയപ്പോൾ അവർക്ക് ഇലക്ട്രിസിറ്റി ചാർജും കഴിഞ്ഞ് 14000 രൂപ 13000 രൂപ ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്ന രീതിയിലാണ് കുസുമം. അതുകൊണ്ട് കൃഷിക്കാരത് മുഴുവൻ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ വൈദ്യുതി പ്രസരണ രംഗത്ത് 95 സബ്സ്റ്റേഷനുകൾ നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. പവർ ഹൈവേയുടെ നിർമ്മാണം അന്ത്യഘട്ടത്തിലാണ്. വൈദ്യുതി വാഹനങ്ങൾ ഓടുന്നതിന്, വൈദ്യുതി വാഹനങ്ങൾ വ്യാപകത്തിനു മുമ്പ് വൈദ്യുതി വാഹനങ്ങളുടെ സ്റ്റേഷനുകൾ വലിയ ശൃംഖല തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുവരെ 68 ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ സംസ്ഥാനം ഒട്ടൊക്കെ സാധിച്ചു. 1000 രൂപ ഇലക്ട്രിസിറ്റി ചാർജ് വരുന്നവിടെയൊക്കെ 100 രൂപ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിമാരൊക്കെ വരുന്നവിടെ ഞാൻ നീട്ടുന്നില്ല. അപ്പം അങ്ങനെ എല്ലാ നിലയിലും നമ്മൾ വലിയ രീതിയിലുള്ള മുന്നോട്ടുള്ള പ്രയാണം നടത്തി ഇതിലൊക്കെ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ് UDFൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത്. അവരത് ചെയ്യാതെ നിസ്സഹകരിക്കുന്ന അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കണം. ഇവർക്ക് ഇവിടെ വന്ന പറയാമല്ലോ, ഇവിടുത്തെ MPമാർക്ക് ഒക്കെ പറയാം, MLA മാർക്കൊക്കെ പറയാം, ഇവിടെ വന്ന് ഇന്നത് കുറവുണ്ട്, ഇന്നത് പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് പരിഗണിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. ന്യായമായാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കും. ഇതൊക്കെയാണ് സ്ഥിതി. നമ്മൾ കോട്ടയം ജില്ലയിൽ തന്നെ വൈദ്യുതി മേഖല നടപ്പാക്കിയ പദ്ധതികൾ ദീർഘമാലെ 400 KV പവർ ഹൈവേ സർക്കാർ നിശ്ചയത്തിൽ ഇടപെടിച്ചു. KSPയുടെ 400 വീട് ഗ്യാസ് ഇൻസ്റ്റേഷൻ ഞാൻ പറഞ്ഞു. വൈദ്യുതി വിതരണത്തിൽ 276.8 കോടിയുടെ വികസനം പറഞ്ഞു. കുറവിലങ്ങാട് GIS സ്റ്റേഷൻ ഏറ്റുമാനൂരിൽ 66 KV നിന്ന് 220 KV ആയി ശേഷി ഉയർത്തി. എരുമേലിയിൽ 110 KV സബ്സ്റ്റേഷൻ കൊണ്ടുവന്നു. കുറവിലങ്ങാട് മുണ്ടക്കയം കൂത്താടുവളം സബ്സ്റ്റേഷനിൽ 66 KV നിന്ന് 110 KV നിലവാരത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ചു. കല്ലറയിലും മണിമരയാറിലും 33 KV സ്റ്റേഷനിൽ, അങ്ങനെ ഇലക്ട്രിസിറ്റിയിൽ എല്ലാ വകുപ്പുകളിലും വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. അതൊക്കെ ജനങ്ങളോട് പറയാനും ജനങ്ങളുടെ പരാതി കേട്ടുകൊണ്ട് അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഈ സദസ്സ് വന്നിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.